ഹായ്, ഹലോ, നമസ്കാരം എല്ലാവർക്കും. ജയം ജേണിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതെങ്ങനെയുണ്ട്? അപ്പോ അല്ലോർജുൻ ഭക്തൻ, അല്ലോർജുൻ ഭക്തന്മാര് കുറെയുണ്ട്. ഇത് ശരിക്കും അല്ലോർജുൻ ഭക്തൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. കുറേ കാലം ചോദിക്കണം അല്ലോർജുൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ ചെയ്യുമോ എന്ന്. മാത്രമല്ല, ഒരുപാട് ആളുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അല്ലോർജുൻ ശരിക്കും മല്ലോർജുൻ ആണെന്ന് അറിയാലോ. അപ്പൊ മല്ലോർജുൻ ഫാൻസ് ശരിക്കും ഒരുപാടുണ്ട്, കേരളത്തിന്റെ ദത്തപുത്രൻ എന്നൊക്കെയാണ് പറയുന്നത്. ഞാനും പേഴ്സണലി ഒരു അല്ലർജുൻ ഫാനാണ്. ഞാൻ ഹീറോ സിനിമ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ അല്ലർജുൻ ഫാൻ ആയത്. അതിന് മുമ്പ് എനിക്ക് വലിയതല്ലായിരുന്നു. ആര്യ കണ്ടിട്ട്, ആര്യ ഫസ്റ്റ് മൂവി അത് തന്നെ കണ്ണ് ആണോ? ഓ, കൊള്ളാലോ. ഞാൻ ഹീറോ കണ്ടതിന് ശേഷമാണ് ഈ ആര്യയും ഹാപ്പിക്ക് എടുത്ത് കണ്ടത്. കാരണം എന്റെ ബ്രദർ കണ്ണൂരുള്ള സിച്ചു സിറാജ്, അവൻ ഭയങ്കര ഒരു കത്ത് അല്ലർജുൻ ഫാനായിരുന്നു. അവനാണ് എനിക്ക് ശരിക്കും എന്നോട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അത് കണ്ടുവെക്കെന്ന് പറഞ്ഞിട്ടൊക്കെ. അതിനകത്ത് കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു, ഒരുപാട് ഫോട്ടോസ് ഒക്കെ. ഈ പാട്ടുകളൊക്കെ അതേ പാടുള്ളൂ, ചെമ്പനീർ പൂവെ, പിന്നെ മറ്റേ പകലിൽ കൂടെ കഴിഞ്ഞു പോകുന്ന സന്ധ്യ, അതിലെ അങ്ങനെ പാട്ടുകളുടെ ഒരു രാജാവായിരുന്നു. സോ അവനാണ് എനിക്ക് പരിചയപ്പെടുത്തണം കേട്ടോ. അതിനുശേഷം പിന്നെ അല്ലർജുൻ്റെ പടങ്ങൾ കാണാണ്ടിരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള പടം വരെ കണ്ട്, പുഷ്പ എന്താണ് അത് പറയണെങ്കിൽ കുറെ പറയണം. സോ ആദ്യം വീഡിയോ ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് വരാം, അല്ലെങ്കിൽ അല്ലർജുൻ ഫാൻസ് കോപിക്കും. പ്രസാര വിഭാഗാനിക്ക് സ്വാഗതം. ബാക്കി നാല് നുഞ്ചി കാശിറാം ഗാരി പാമ്പർത്തി സീതാറാം ഗാരി കോരിക മേരക്കും മലയാളം ചിത്രം നുഞ്ചി ഉദ്യോഗം കേട്ടില്ല മണം. ഓ, ആ പാടാണ് ആ വണ്ടി മുറിയ ചാടിയൊന്നും ചൂപ്പിച്ചോനെ കൃഷ്ണക്ക് ഒരു വികാരം. മീ ഇങ്ങോട്ട് പറ ഫ്രണ്ട്ഷിപ്പ് പ്രേമ അനുക്കോട്ട് നാക്കി പ്രേമ ജീ മാതെ ചാലി സോറി. ഇതിന് മലയാളം എനിക്ക് അറിയാത്. ബൈക്ക് ഒക്കെ വസ്തേ നേരെ ബൈക്ക് പോത്തിനെ ഉണ്ടാണ് സാർ. ഇത് കണ്ടേ ഈ സ്റ്റേജ് അടുത്ത നാവാണ്. വെരി സീരിയസ്. സാമീപ്യത്തില് പാർട്ടി ഇല്ലേ ഉഷ്പ്രീനാഥ് അല്ലേ? ആർക്കുള്ള എന്തോ കാണിക്കുന്നു
చూసుకోవడానికి ఇదేమైనా టైటింగ్ నాకు నిజంగా 15 నిమిషాలు టైం లేదు, ముగ్గురు ముగ్గురుగా వచ్చేయండి. 5 నిమిషాల్లో కూడా చెవులు పూసుకున్నామంటే బేసికలీ మ్యూజిక్ లేదా మనం ఫైట్ చేయాలి. మాసాలు క్యారెక్టర్లే రుద్రమదేవి కంప్లీట్ అవ్వలేదా అమ్మా? ఇన్ని పాటలతో ప్యాక్ చేశాక కార్టీ కుట్లగా పోలేదు. ఏది చోటుగా పెట్టుకోవాలంటే ఉండాల్సింది బ్రాండ్ కాదు. ఎర్రతోలు కదా స్టైల్ గా ఉంటాడు అనుకుంటున్నావేమో. మాస్ ఈ లోకం తుపాకి ఇచ్చిందే ఇప్పుడు కారు దిగారు. నేను ఇప్పుడు క్యారెక్టర్ ఎక్కా పబ్బుల్లో వాయించే డీజే కాదురా, పగిలిపోయానా వాయించే డీజేని. బద్దలైపోయే బ్యాక్గ్రౌండ్ మ్యూజిక్, స్లో మోషన్, గాల్లో కోటగటాలు, చాలా స్పెషల్ ఎఫెక్ట్లు ఉన్నాయి. నేను ప్లాన్ చేస్తాను, నువ్వు వచ్చే కదా. పుష్ప అంటే ఫ్లవర్ అనుకుంటా, ఫైర్. నేను ఎక్కువసేపు వెయిట్ చేయించిన, పెట్టుకుంటే వచ్చా. ఇప్పుడే మొదలై ఉండదే. ఐ ఆమ్ వెయిటింగ్. స్టైల్ ఉంది నా గోడ నచ్చింది. టునైట్ విత్ డాన్స్ హిస్ ఛార్మ్ హిస్ స్వాగ్. బట్ నౌ ఆఫ్టర్ పుష్ప ఇంకేమైనా పుష్ప 2 ఉండాలి. అన్ని ఇండియా లెవెల్ మనకి సౌత్ ఇండియా పక్క తెలుగు, ముఖ్యంగా కేరళలో కూడా ప్రభావం చూపిస్తూ ఆ రకంగా మల్లు అర్జున్ మల్లు అర్జున్ ఇది సార్ నా బ్రాండ్. ఎక్స్ట్రాడినరీ ఫెంటాస్టిక్ మైండ్ బ్లోయింగ్ సార్. ఏంటమ్ము నైస్ నైస్ నైసోప్య ఇలా పరణ సంభవం ఎలా వచ్చా? అది కీటరికి భయంకర ఇష్టమాണ്. అది డీజేలు లేదు, అది కీటిలో సాధనമാണ്. ഇയാളുടെ ഒരു പെർഫോമൻസ് അല്ല പെർഫോമൻസ് അല്ല എനർജി വേറെ വൈബാണ്. ഈ ഞാൻ പറഞ്ഞില്ലേ ഈ പഴയ ഈ പാട്ടുകളൊക്കെ നമ്മള് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കലോത്സവത്തിന്റെ ഈ ബ്രേക്ക് ടൈമില് അതേപോലെ സ്പോർട്സിന്റെ സമയത്ത് അപ്പൊ ഞങ്ങളിങ്ങനെ ഇങ്ങനെ അവള് ഈ പാട്ടനുസരിച്ച് ഇങ്ങനെ അങ്ങനത്തെ പാട്ടാണ്. അങ്ങനെ കുട്ടികൾക്കും ഓടുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര എനർജി ആയിരിക്കും ഇവനെ ഇല്ലാത്ത പോലെ. ഇപ്പൊ നിങ്ങൾ എപ്പോഴും പറയും ഇവനെ ഇല്ലൊന്നുമില്ലേ, ഇങ്ങനെ എന്തൊരു ഇങ്ങനെ ശരീരം ഇങ്ങനെയാവും ഇങ്ങനെയാവും എന്തൊക്കെ കാണിക്കണല്ലേ, ഇങ്ങനെ ഒടിഞ്ഞിട്ടൊക്കെ വരുവാള്. അതിന്റെ വീഡിയോസ് പറയുമ്പോ അല്ലുർജിന്റെ വേറെ വീഡിയോ, ലിൻഡോക്കുറിന്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ആകെ 1.5-2 മിനിറ്റ് അടുത്തേ ഉള്ളൂ. അത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ നമ്മള് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നന്നായിട്ട് പ്രാക്ടീസ്. നമ്മള് ഇവിടുന്ന് കാണുന്നത് കുറച്ച് ഭാഗം മാത്രം അതിന് കൈയെടുക്കുന്നത്, പക്ഷെ അതിന്റെ ബാക്കിൽ മൂപ്പര് അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ വേറൊരു പ്രത്യേകത മൂപ്പർക്ക് ഈ സെറ്റിൽ വന്നു കഴിഞ്ഞാലും ആള് ഇതേപോലെ തന്നെയാണെന്ന് പറഞ്ഞത്, ഭയങ്കര എനർജറ്റിക് ആയിട്ട്. അത് ഇതില് നമ്മുടെ ജെ പി പറയുന്നുണ്ട് വൈകുണ്ഠപുരത്തില് വന്നതിന് ശേഷം ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഇങ്ങനെ
ആള് സൈലന്റ് ആയിരിക്കുന്ന സെറ്റ് ഒക്കെ മൂപ്പർ എന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാണ്. കാരണം മൂപ്പർ അങ്ങനെയാണെന്ന് പറയണത്, എല്ലാത്തിനും കയറി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരു എനർജി എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയില്ലേ, ചില ആൾക്കാർ അങ്ങനെയുള്ള ഒരു വൈബ് എല്ലാവരും കിട്ടും. സോ ഇയാള് എന്ന് പറഞ്ഞാലേ ഫൈറ്റ് ഫൈറ്റ് ഒക്കെ എന്തൊരു ഫൈറ്റ് ആണോ ഡയലോഗ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നോട്ടീസ് ഇതിന്റെ കാര്യം നടത്തുന്നത് ഇങ്ങനെ വലിഞ്ഞൊരു നടത്തുണ്ട്, ഇങ്ങനെ വട്ടി മാറി നിന്ന് നടക്കാം സ്റ്റിഫായിട്ട്, കണ്ടില്ല ഓട്ടോ അങ്ങനെ തന്നെ ഓട്ടോ. അത് രസമുണ്ടോ, പക്ഷേ നല്ല രസമാണ് കാണാൻ. അങ്ങനെ നോട്ടും ദേഷ്യം വരുന്ന സംഭവങ്ങളൊക്കെ ഇപ്പൊ യോദ്ധാവിലൊക്കെ ചില സീൻസ് ഒക്കെ അയ്യോ മാരകം. പുഷ്പവിനെ ഒന്നും പറയല്ല, പുഷ്പവിന് ശേഷം ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. കാരണം അതുവരെ ചെയ്തൊരു സ്ഥാനത്ത് നിന്ന് മാറി ഏറ്റവും പ്രത്യേകം എന്ന് പറഞ്ഞാൽ അതിൽ ആ ഒരു ക്യാരക്ടറിന്റെ ആറ്റിറ്റ്യൂഡും ചില മാനറിസങ്ങളും ഉണ്ട്, അത് ഇങ്ങനെ ചെരിഞ്ഞു നടക്കണത്. ഒരു ഫൈറ്റ് വരുമ്പോഴും കോമഡി ചെയ്യുമ്പോഴും ഡാൻസിലൊക്കെ അത് ഫോളോ ചെയ്തിട്ടുണ്ട്, അത് ഭയങ്കര സംഭവമാണ്. അത് ചെറിയൊരു എവിടെയെങ്കിലും മിസ്സാവാതെ എല്ലാ സ്ഥലത്തും, കാരണം നമ്മൾ ഇമോഷണൽ സാധനം അല്ലെങ്കിൽ ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ സാധനം പിടിക്കാന്നൊക്കെ പറയണത് അത് അതൊരു ഉള്ളിൽ ആ ആക്ടർക്കാണ് അല്ലേ. ആക്ടർ അത്രയും വലിയ പെർഫെക്റ്റ് പവർഫുൾ സാധനം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. സോ ഇയാളൊരു വികാരമാണ് തന്നെ പറയണത്. ഹേറ്റേഴ്സ് ഉണ്ടോ എനിക്കറിയില്ല, ഹേറ്റേഴ്സ് ചാൻസ് ഇല്ല. ശരിക്കും ഇത് കാണുമ്പോ അത്ര എഫക്ട് തോന്നാത്ത എന്താ പറയാ, ഇത് മലയാളത്തിലല്ല, നമ്മള് മലയാളത്തിൽ കേട്ടിട്ടാണ് പാട്ടായാലും ഇതിന്റെ ഡയലോഗ്സ് ആയാലും അത് എടുത്തു പറയണം, എല്ലാം മലയാളത്തിലാണ് നമ്മള് കേട്ട് ശീലം. അപ്പൊ അത് നമ്മുടെ പേരെന്താണ് യോ ചെക്കന്റെ ചെക്കന്റെ പേരെന്താണ് പേരെന്താണ് ലോർജിന സൗണ്ട് കൊടുക്കണ ആളല്ലേ, അയ്യോ ആ പേര് കിട്ടിയില്ലെങ്കിൽ ചേടാ നമ്മുടെ ആസിഫ് ഖാന്റെ പടം കണ്ട ഡയറക്ട് ചെയ്യുന്ന ആളേ നിനക്ക് കിട്ടില്ലല്ലോ. എനിക്കറിയില്ല അത് നോക്കണല്ലോ. അങ്ങനെയാണെങ്കിൽ സത്യമായിട്ടും മൂപ്പര് എന്താ പറയാ, നമ്മൾ ആ വോയിസിൽ കേട്ട് ശീലായിട്ടേ ഇതിൽ കേൾക്കുമ്പോ എന്തോ ഒരു മിസ് മാച്ചിങ് തോന്നാം. ഒന്നാമത് നമ്മള് ഈ വോയിസിൽ അല്ലെങ്കിൽ പാട്ടുകളായാലും കേട്ടിട്ടില്ലോ. കമന്റ് ബിലോ സംഭവം എന്തായാലും അടിപൊളി നൈസ് വീഡിയോ വേറെ ലെവൽ. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ മലയാളത്തിലുള്ള ആ സൗണ്ട് തീർച്ചയായിട്ടും മൂപ്പർക്ക് അല്ലുഅർജുൻ ഫാൻസിന്റെ ഒരു സപ്പോർട്ട് എപ്പോഴും മൂപ്പറെ പടങ്ങൾ കിട്ടാറുണ്ട്. മൂപ്പറിന്റെ ഇന്റർവ്യൂ പറഞ്ഞ കേട്ടോ അല്ലുഅർജുൻ ഫാൻസിന്റെ ഒരു സംഭവം ഞാൻ ഡയറക്ട് ചെയ്യുന്ന പടങ്ങളൊക്കെ എനിക്ക് കിട്ടാറുണ്ട് മൂപ്പർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് എന്തായാലും അങ്ങനെ സംഭവം. സോ എന്തായാലും പക്ഷെ പേര് ഇട്ടത് ഭയങ്കര മറക്കാൻ പറ്റാത്ത, ഐ മീൻ എന്നും ഫീല് നമ്മളെ ഉള്ളിൽ നിൽക്കുന്ന പാട്ടാണ് എല്ലാം. എനിവേ സംഭവം വേറെ ലെവൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, എത്ര അല്ലുറിൻ ഫാൻസ് ഉണ്ടെന്ന് കമന്റിൽ വന്ന് പവർ കാണിക്കുക. പിന്നെ ഈ പേരൊന്ന് പറയട്ടോ, അയ്യോ എന്താണ് കിട്ടണില്ല എനിക്ക്, ജിത്തു ജോസഫ് ജിത്തു ജോസഫ് എന്ന് വായിൽ വരുന്നത് ആ കറക്റ്റ് പേര് കിട്ടണില്ല. എനിവേ അത് വേറെ ലെവല് കിടിലാണ് സംഭവം, പൊളിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ.